ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മലബാർ സ്നാക്ക് ഐറ്റമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലബാർ ഏരിയയിൽ പല വ്യത്യസ്തങ്ങളായ സ്നാക്ക് ഐറ്റം ഉണ്ട്. അതിൽ അതിവിശിഷ്ടമായ ഒരു സ്നാക്ക് ഐറ്റമാണ് അരിയുണ്ട. അരിയുണ്ട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നാളികേരം വേണം. നമുക്കൊരു കുറച്ചധികം നാളികേരം ചെറിയ അരമുറി അല്ലെങ്കിൽ ഒരു മുറി നാളികേരം ചെറുക്കിയത് വേണം. പിന്നെ നമ്മുടെ ശർക്കര വേണം, അതായത് ജാഗിരി, ശർക്കര, വെല്ലം എന്നെല്ലാം പറയും. പിന്നെ നമുക്ക് നന്നായി അരി, നമ്മൾ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ്, നന്നായി കഴുകി വൃത്തിയാക്കിയ മട്ട അരി. പിന്നെ അതിൽ ചേർക്കാൻ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് ജീരകം, കുറച്ച് നമ്മുടെ കാടമം, അതായത് നമ്മുടെ ഏലയ്ക്ക. ഇനി നമുക്ക് ഇതുണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ട് നമ്മുടെ അടുപ്പ് കത്തിച്ചെടുക്കുകയാണ്. ഓക്കെ ഷെഫ്, ലെറ്റ് അസ് സ്റ്റാർട്ട്. അപ്പം പാനിങ്ങനെ വെച്ച് ചൂടായിരിക്കുകയാണ്. ചൂടാകുന്ന നേരത്ത് നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ നന്നായി കഴുകി വൃത്തിയാക്കിയ അരിയാണ്. നിങ്ങൾ അരി എപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അരി നന്നായിട്ട് കഴുകി ഉണക്കി കഴുകിയതിന് ശേഷം നന്നായിട്ട് വൃത്തി കഴുകിയതിന് ശേഷം ഉപയോഗിക്കാം. ഡയറക്റ്റ്ലി ഇതിലിട്ടാൽ മതി, ഉണങ്ങണമെന്നൊന്നുമില്ല, അത് ഉണങ്ങി വരും. ഞങ്ങൾ ഇന്നലെ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതുകൊണ്ടാണ് നന്നായി ഉണങ്ങി നിൽക്കുന്നത്. നിങ്ങൾക്ക് നേരിട്ട് കഴുകി വൃത്തിയാക്കി ഡയറക്റ്റ് ഇതിലിട്ട് നല്ലോണം വറുത്തെടുക്കണത്, വറുത്ത് വറുത്ത് ക്രിസ്പിയായി വരണം. കുറച്ച് നേരം നമുക്കിത് അരി വറക്കുക എന്നുള്ളവരല്ലേ, അരി വറക്കൽ പരിപാടിയിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വറക്കുന്നത് വരെ നമുക്കിതൊന്ന് വറുത്ത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ, കരിഞ്ഞു പോകരുത്. ഇളക്കി നന്നായി ഇളക്കി കൊടുക്കരുത് വൃത്തിയായി. അപ്പോൾ നന്നായി ഇതൊന്ന് വറുത്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരി നന്നായിട്ടിങ്ങനെ നന്നായി വെന്ത് നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾ കാണാൻ പെട്ട പൊരിയൊക്കെ ഉണ്ടാക്കുന്നതല്ല, അതുപോലെയാണിത്. അരി നല്ലോണം പൊരിഞ്ഞ് നല്ലോണം പൊരിഞ്ഞ് വരണം. ഈ ഒരു പാകമാണ് ഏകദേശം പാകമായി, രണ്ടത് കരിഞ്ഞു പോകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എപ്പോൾ തീയൊന്ന് കുറച്ച് ഓഫാക്കുന്നതായിരിക്കും നല്ലതാണ്. കണ്ട ഈ ഒരു സ്മെല്ല് വരുന്നുണ്ട് കരിഞ്ഞ് കരിഞ്ഞു പോകുന്നതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഓഫാക്കിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് നന്നായി തണിഞ്ഞതിന് ശേഷം നന്നായി ഇത് പൊടിച്ചെടുക്കണം. ഓക്കെ. അപ്പോൾ ഈ അരിൻ്റെ അകത്ത് നമ്മൾ അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് ചേർത്തൊന്ന് കാരണം അണ്ടിപ്പരിപ്പ് ഒന്ന് ചൂടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അരിയുടെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് ചേർത്തത്. പിന്നെ പൊടിക്കുമ്പോൾ എന്തായാലും എല്ലാം കൂടി നന്നായി പൊടിയല്ലോ. അപ്പോൾ ഓഫാക്കിയിട്ടാണ് നമ്മൾ അരിയുടെ ആ ചൂടിലാണ് നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒന്ന് ഇതായി വരുന്നത്, ചൂടായി വരുന്നത്, റോസ്റ്റായി വരുന്നത്. അപ്പം നന്നായിട്ട് അതും കൂടി പൊരിഞ്ഞോട്ടെ എൻ്റെ കൂടെ. നമുക്കിനി ഇത് പൊടിച്ചെടുക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം വറുത്ത അരി നമ്മൾ അണ്ടിപ്പരിപ്പും ചെറുതൊന്ന് ഇട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് തണിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ്, വറുത്ത അരി, പിന്നെ നമ്മളിവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് ജീരകവും നമ്മുടെ ഏലക്കായും ജീരകവും പൊടിച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയും ശർക്കരയും കൂടിയും ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ. തേങ്ങയും ശർക്കരയും നമ്മൾ പിന്നെയാണ് ചേർക്കുന്നത്, ആദ്യം നമ്മളിത് മാത്രമാണ് പൊടിച്ചെടുക്കുന്നത്. നല്ല ചൂടുള്ളത് കൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് ഒരു ദേശം ചൂടുണ്ട്, ഇളം ചൂടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഒരു ബാച്ച് ഇവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ പൊടിക്കാനിടുകയാണ്. ഒറ്റയടിക്ക് നമുക്ക് ചെറിയ ജാറുള്ള മിക്സി നടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ രണ്ടായിട്ടിത് പൊടിച്ചെടുക്കുന്നത്. അരി നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള അരി എടുക്കുന്നതിനനുസരിച്ച് പ്രൊപ്പോർഷനേറ്റായിട്ട് ടേസ്റ്റിനനുസരിച്ച് ശർക്കരയും തേങ്ങയും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള ഈ ഏലക്കായും നമ്മുടെ ജീരകമൊക്കെ പൊടിച്ചെടുക്കുവാണ് ഇതിൻ്റെ കൂടെ. ജീരകം ഇടുന്നില്ലേ, അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കട്ടെ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ബാച്ചും അരിയും ഇതൊക്കെ പൊടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതേ മിക്സിയിൽ തന്നെ നമ്മൾ ശർക്കര ഇട്ടിട്ട്, ശർക്കര അതായത് വെല്ലം അല്ലെങ്കിൽ ജാഗിരി എന്ന് പറയുന്ന സാധനമാണ്, അതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അത് ഇട്ടതിന് ശേഷം അതും പിന്നെ നമ്മുടെ തേങ്ങ നാളികേരം നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന നാളികേരമാണ് ഇത്. അരമുറിയോ മുക്കാമുറിയോ എടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നു, അരമുറി കൂടുതലുണ്ട്. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചുള്ള നാളികേരം ചേർക്കുക. പണ്ടത്തെ കാലത്തൊക്കെ ഇതൊക്കെ നമ്മൾ വലിയ നമ്മുടെ ഉരളിൻ്റെ അകത്തും ഇടിച്ചിട്ടാണ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുഴി അമ്മിയൊക്കെ ഉണ്ട് അതിലൊക്കെ ഇട്ട് ഇടിച്ച് ചതച്ചിട്ടുണ്ടാക്കുക. ഇപ്പോഴത്തെ കാലത്തെല്ലാം മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ തേങ്ങയും ശർക്കരയും നമ്മൾ നന്നായി പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മളത് പൊടിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യണം. ഇത് ശരിക്ക് കൈകൊണ്ടൊക്കെ നന്നായി കുഴച്ചെടുക്കുന്നതാണോ, എന്നാൽ മാത്രം അത് ശരിയാവും. നന്നായി നമ്മുടെ കൈകൊക്കെ യൂസ് ചെയ്ത് നന്നായി കുഴച്ച് ഉണ്ട ഉണ്ടാക്കണം. ഞങ്ങൾ പണ്ട് ഉണ്ട ഇടിക്കുക ചെയ്യുക, വലിയ ഉരലിൻ്റെ അകത്ത് ഇടിച്ച് കൈകൊണ്ട് കുഴച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുക. അതിന് പ്രത്യേക ടേസ്റ്റാണ്, പണ്ടത്തെ സ്റ്റൈല്.
എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജി ഐറ്റമാണിത്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാ ബേക്കറികളിലൊക്കെ ഈ ഉണ്ട കിട്ടും, അരിയുണ്ട കിട്ടുന്നതാണ്. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന അരിയുണ്ടയുടെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ്. നന്നായിട്ട് കൂടുതൽ നാളികേരം, കൂടുതൽ ശർക്കരയൊക്കെ ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അധികം ഡ്രൈ ആവില്ല, നല്ലോണം ജ്യൂസി ആയിട്ടുണ്ടാവും. അങ്ങനെ നാളികേരത്തിൻ്റെ ആ ജ്യൂസും നമ്മുടെ ശർക്കരയൊക്കെ അത് നന്നായിട്ട് മെൽറ്റ്, ചില ആൾക്കാരത് മെൽറ്റ് ചെയ്തിട്ടൊക്കെ ഒഴിക്കും ശർക്കര. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം നന്നായി കുഴഞ്ഞു വരുന്നുണ്ട്. ഇത് കുഴച്ചിട്ട് നമുക്കിത് ബോള് പോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ്. ചില ആളുകൾ വലിയ ബോളാക്കി എടുക്കും, നമുക്കിപ്പം ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. അതായിരിക്കും കുറച്ചുകൂടി കഴിക്കാൻ സൗകര്യം. ചെറിയ ഒന്ന് ഓരോന്നോരോന്നെടുത്ത് വായിലിടാം നമുക്ക്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം കുഴച്ച് റെഡിയാക്കി വന്നിരിക്കുകയാണ്. ഇനി നമുക്കത് ബോളാക്കി എടുക്കാം ഓരോന്നായിട്ട്. അപ്പം നമ്മുടെ ഉണ്ട, അരിയുണ്ട റെഡിയായിരിക്കുകയാണ്. നമ്മൾ നന്നായി ഇവിടെ 4-5 ഉണ്ടുണ്ട് നമ്മൾ ഉരുട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാണുന്നില്ല, നല്ല അടിപൊളി ഭംഗിയില്ലത് കാണാൻ. സൂപ്പർ ടേസ്റ്റുള്ള ഒരു സാധനമാണിത്. ഇനി നമുക്കിതൊന്ന് ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് നോക്കാം. അപ്പോൾ അരിയുണ്ട നമുക്ക് റെഡിയായിരിക്കുകയാണ്. നമ്മുടെ ടേസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ടേസ്റ്റർ, അരിയുണ്ട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. എടുത്തോളൂ അരിയുണ്ട, എടുത്തോക്ക്. തിന്ന, എൻ്റെ പല്ലിൻ. ആ, തിന്ന തിന്നോക്ക് എങ്ങനെയുണ്ട്. ഇഷ്ടനാ? തേങ്ങയില്ലേ? പിന്നെ മധുരം ഉണ്ടോ? ഇഷ്ടനാ? ആരുണ്ടാക്കിയത്? അച്ഛമ്മേന്റെ അരിയുണ്ടാണോ ഇഷ്ടം, അമ്മ ഉണ്ടാക്കുന്നതാണോ? എനിക്കറിയില്ലേ, അച്ഛമ്മേന്റെ അല്ലേ. കുഴപ്പമില്ല അല്ലേ. ഓക്കെ, അച്ഛനുണ്ടാക്കിയതോ? അതാണ് സൂപ്പർ. ഓക്കെ, താങ്ക് യു. അപ്പം നമ്മളിത് അരിയുണ്ട ഒന്ന് എടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ചെറിയൊരു അരിയുണ്ട എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഡെലീഷ്യസ്. നമ്മുടെ ഫേവറേറ്റ് സാധനമാണ് ഈ അരിയുണ്ട. അതുകൊണ്ട് എപ്പോഴും അത് ഉണ്ടാക്കി തിന്നുപോയെന്നാണ് അല്ലയോ. നമ്മൾ, ഞാൻ സ്വന്തമായിട്ടുള്ള അരിയുണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. വൈകുന്നേരം ചായക്ക് ഒന്നും കൂട്ടാൻ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് അരിയൊക്കെ വറുത്ത് തേങ്ങയും വെല്ലം ഇട്ട് അരിയുണ്ട ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ നമ്മുടെ മലബാറിൻ്റെ ഫേവറേറ്റ് ഡിഷായ ഈ അരിയുണ്ട നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം. ഈവനിങ് സ്നാക്കായി കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ശർക്കരയൊക്കെ ചേർത്താണ്, നല്ല മധുരയുടെ സാധനമാണ്, നല്ല ടേസ്റ്റുണ്ട്. പറ്റുമെങ്കിൽ വീട്ടിലുള്ള അമ്മീൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ ഉരളിൻ്റെ അകത്തൊക്കെ ഇടിച്ചിട്ടുണ്ടാക്കണം, നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് അഗൈൻ. നമ്മൾ വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു, ബൈ.